മുസ്ലിം ലീഗിന്റെ പൊന്നാപുരം കോട്ടയാണ് പൊന്നാനി ലോക്സഭാ മണ്ഡലം. 1977 മുതൽ ലീഗിനൊപ്പമാണ് ഈ പൊന്നാനി. അബ്ദുൽ സമദ് സമദാനിയാണ് ലീഗിന്റെ സ്ഥാനാർത്ഥി. അവിടെ ഇപ്പോൾ ലീഗിന്റെ മുൻ സംസ്ഥാന നേതാവ് കൂടിയായ KS ഹംസയെയാണ് CPM സ്വതന്ത്രനായി അവിടെ മത്സരിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചില ബുദ്ധിമുട്ടുകളൊക്കെ ലീഗിന് അവിടെ ഉണ്ടാക്കുന്നുണ്ട്. ഈ ഹംസ നിവേദിത സുബ്രഹ്മണ്യനാണ് BJP സ്ഥാനാർത്ഥി. സമീർ ബിൻ കരീം പൊന്നാനിയിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നു. തിരൂർ സ്റ്റേഡിയത്തിലാണ് ഇപ്പോൾ സമീർ ബിൻ കരീം ഉള്ളത്. അവിടെയാണ് കുട്ടിക്കലാശം നടക്കുക എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഗുഡ് മോർണിംഗ് സമീർ ബിൻ കരീം. എന്താണ് അബ്ദുൽ സമദ് സമദാനിയുടെ ആവേശവും വീറുമൊക്കെ തന്നെ പൊന്നാനി മണ്ഡലത്തിൽ പ്രചരിക്കുമ്പോൾ കടുത്ത മത്സരം അദ്ദേഹം നേരിടുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്? വിവരങ്ങൾ പറയൂ. എസ്കെ, എന്നെ ഈസി വാക്ക് ഓവർ പ്രതീക്ഷിച്ചിരുന്ന പൊന്നാനി അവസാന ലാപ്പിലേക്ക് എത്തുമ്പോൾ ഒരു മത്സരം അല്ലെങ്കിൽ അടുത്ത മത്സരത്തിലേക്ക് പോകുന്നു എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ ന്യൂനപക്ഷങ്ങളുള്ള അല്ലെങ്കിൽ മുസ്ലിം വിഭാഗമുള്ള ഒരു സ്ഥലത്ത് കൂടുതൽ മുസ്ലിം വിഷയങ്ങൾ പ്രധാനമായും ചർച്ച ചെയ്യുന്നത് മുസ്ലിം സംഘടനകളുടെ പ്രത്യേക സംസ്ഥ ഉൾപ്പെടെയുള്ളവരുടെ വോട്ടുകളും ഏറെ നിർണായകമാണ്. അതുകൊണ്ട് തന്നെ ലീഗിൽ നിന്ന് വന്ന KS ഹംസ വലിയ രീതിയിലുള്ള പ്രചാരണം നടത്തുന്നു. മുസ്ലിം ലീഗിൻ തന്ത്രങ്ങൾ അറിയാവുന്ന ഒരു നേതാവ് കൂടിയാണ് KS ഹംസ. എന്നാൽ സമദാനി വലിയ ആത്മവിശ്വാസത്തിലാണ്. ഒരു തരക്കും ലീഗിന് ലഭിക്കുന്ന വോട്ടുകൾ സംസ്ഥയുടെ വോട്ടുകളും തന്നെ നഷ്ടപ്പെടില്ല എന്നുള്ളതാണ് നിലവിൽ സമദാനിയുടെ ഒരു കണക്കൂട്ടൽ. അദ്ദേഹം ഇപ്പോൾ നിലവിൽ തിരൂർ സ്റ്റേഡിയത്തിൽ ഈ പ്രഭാത സവാരിക്കാരുമായി അദ്ദേഹം സംസാരിച്ച് നിലവിൽ പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ അദ്ദേഹം നമ്മോട് സംസാരിക്കും. എങ്ങനെയുണ്ട് അവസാന ലാപ്പിൽ എത്തിക്കുമ്പോൾ, എന്താണ് പറയുക? അവസാനത്തെ ലാപ്പ് ഇതുപോലെ ഊർജ്ജദായകമാണ്. എനർജി, ആകെ എനർജിയാണ് ഇവിടെ. ഈ നടത്തം പറഞ്ഞാൽ എനർജിയാണ്. ഇത് നമ്മുടെ മോർണിംഗ് സ്റ്റാർ ഇന്റർനാഷണൽ, നാഷണലല്ല ഇന്റർനാഷണലാണ്, രാജ്യാന്തര എന്ന പേരറിയപ്പെടുന്ന ലോകത്തിന് മുഴുവൻ തന്നെ സ്നേഹം കൊടുക്കുന്ന ഒരു സംഘടനയിൽപ്പെട്ട എൻ്റെ സഹോദരന്മാരാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഞാൻ നേരത്തെ ഇവിടെ വരണമെന്ന് വിചാരിച്ചതാണ്. ഈ ഇവിടുത്തെ രാവിലെ പ്രഭാത സവാരി നടത്തുന്ന സുഹൃത്തുക്കൾക്കൊപ്പം വല്ല അവസാന ദിവസത്തിൽ എനിക്ക് സന്തോഷമുണ്ട്. കാരണം ഇന്നത്തെ ദിവസത്തിന് മാത്രമല്ല ഭാവിയിലേക്കൊക്കെയുള്ള വളരെ വളരെ ഒരു പ്രത്യാശ ശുഭപ്രതീക്ഷ പ്രദാനം ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷമാണ്, ഒരു സാഹചര്യം, ഒരു അന്തരീക്ഷമാണ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അവസാന ഘട്ടത്തിലെത്തി നിൽക്കുമ്പോൾ പലവിധ വിഷയങ്ങളാണ് പലരും ചർച്ചയാക്കുന്നത്. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം സമസ്തയുടെ ഒരു നിലപാട് വന്നിരുന്നു, വ്യാജ പ്രചാരങ്ങൾ അവസാനിപ്പിക്കണം, സമസ്തരുടെയും രാഷ്ട്രീയ പ്രചാരണത്തിന് ആക്കിയിടില്ലെന്ന കാര്യം. അത് ആർക്ക് ഗുണം ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? നിങ്ങൾ ഈ വക ചോദ്യം ഒന്നും ചോദിച്ചിട്ട് എൻ്റെ ഇന്നൊരു ഉത്തരം കിട്ടൂല. ഇത് ലോക്സഭാ തെരഞ്ഞെടുപ്പാണ്, ഞാൻ അതായിട്ട് ബന്ധപ്പെട്ടത് മാത്രമേ പറയുള്ളൂ. ദേശീയ വിഷയങ്ങൾ മാത്രമേ നമ്മൾ, ദേശീയ വിഷയം മാത്രമല്ലല്ലോ, അല്ലാത്ത വിഷയമൊക്കെ നമ്മൾ ചർച്ചയുണ്ട്. പക്ഷേ വല്ല വല്ല മഹത്തായ സംഘടനകളെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് വലിച്ചയച്ചിട്ട് അത് രാഷ്ട്രീയ താല്പര്യത്തിന് ഉപയോഗിക്കുന്ന ആ ഒരു സ്റ്റൈലുണ്ടല്ലോ, നമുക്കതിൽ താല്പര്യമില്ല. നമുക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ദേശീയ ക്യാൻവാസിൽ വരയ്ക്കുന്ന ചിത്രമാണ്. അതിൻ്റെ ക്യാൻവാസ് തന്നെ നാഷണൽ ക്യാൻവാസാണ്. അതിൻ്റെ ഇഷ്യൂസ് നാഷണലാണ്. അതേപോലെ നമ്മളെ സ്റ്റേറ്റൊക്കെ ആയിട്ട് ബന്ധപ്പെടുന്നത് സാമൂഹിക പ്രശ്നങ്ങളാണ്. സമൂഹത്തെ അലട്ടുന്ന വലിയ വലിയ പ്രശ്നങ്ങൾ, ഇവിടെ ഗ്യാസിന് വില കയറി, ഇവിടെ പെട്രോളിന് വില കയറി, ഇവിടെ ഡീസലിന് വില കയറി, ഇവിടെ കർഷകർ സമരം ചെയ്യുന്നു. സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം ഇന്ത്യ കണ്ട ഏറ്റവും വലിയ സമരമാണ് ഡൽഹിയിൽ നടക്കുന്ന കർഷക സമരം. ഞാൻ ആ വിഷയത്തിൽ പാർലമെൻറ്റിലും സംസാരിച്ച ആളാണ്. ആ സമരപ്പന്തലിൽ പോയി ഇരുന്ന ആളാണ് കർഷകർക്കൊപ്പുറം ഡൽഹിയിൽ. അതേമാതിരി ഇവിടെ സ്ത്രീകൾക്കെതിരെ, മാധ്യമപ്രവർത്തകർക്കെതിരെ, ന്യൂനപക്ഷ പിന്നോക്ക വിഭാഗങ്ങൾക്കെതിരെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. ചെറുപ്പക്കാർക്ക് തൊഴിലില്ല ഇവിടെ, അൺഎംപ്ലോയ്മെൻ്റ് റേറ്റ് വളരെ കൂടുതലാണ്. മാത്രമല്ല അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ അവിടെ കിടക്കുമ്പോൾ നോൺ ഇഷ്യൂസ് കൊണ്ടുവരാൻ ശ്രമിച്ചാൽ നോ ആൻസർ. ദേശീയ വിഷയങ്ങൾ പ്രധാനമായും ചർച്ചയാക്കുകയാണ് എന്നുള്ളതാണ് സമദാനി വ്യക്തമാക്കുന്നത്. നമുക്കറിയാം പൊന്നാനി മണ്ഡലത്തിൽ എന്നുള്ളത് ഇടത് സ്ഥാനാർത്ഥി തുടർച്ചയായി പറയുന്നത് ഇവിടുത്തെ സമസ്തയുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ, മുസ്ലിം ലീഗിലെ ആഭ്യന്തര വിഷയങ്ങൾ, ഇതൊക്കെ തന്നെ തനിക്ക് ഗുണകരമാകും, അതോടൊപ്പം തന്നെ ഇത്തരം വോട്ടുകൾ തനിക്ക് അടർത്തിയെടുക്കാൻ കഴിയുമെന്നുള്ളതാണ്. എന്നാൽ അതിനൊന്നും തന്നെ മറുപടി പറയാതെ അത്തരം തന്ത്രങ്ങളിൽ വീഴാതെ ദേശീയ രാഷ്ട്രീയ വിഷയം മാത്രം പറഞ്ഞുകൊണ്ടാണ് UDF സ്ഥാനാർത്ഥിയും സമദാനിയും അല്ലെങ്കിൽ UDF മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് ഏറെ പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു കാര്യം. ഏതായാലും മണ്ഡലത്തിൽ ഏറെ നിർണായകമാകുന്ന അതോടൊപ്പം തന്നെ ഈ മണ്ഡലത്തിലെ പ്രത്യേകത പറയുന്നത്. ഓക്കെ, താങ്ക് യു. നമുക്കൊപ്പം ചേർന്നത് തിരൂരിൽ നിന്ന് സമീർ ബിൻ കരീമാണ്.